ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തിരുന്നു. സോ ഈ ലെക്ചറിൽ മൊഡ്യൂൾ 1-നകത്തുള്ള ചില സിമുലേഷൻ അസൈൻമെൻറ്റ്സുകളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ അസൈൻമെൻറ്റിനകത്ത് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്, പ്ലോട്ട് ദ പോൾ സീറോ കോൺഫിഗറേഷൻ ഇൻ എസ് പ്ലെയിൻ ഫോർ ദ ഗിവൺ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് ഇതുപോലെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ പോൾ സീറോ കോൺഫിഗറേഷൻ പ്ലോട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോൾസ് ആൻഡ് സീറോസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ന്യൂമറേറ്റർ സെക്ഷനെ നമ്മൾ എസ് മൈനസ് എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറോസ് കിട്ടും. ആൻഡ് ഡിനോമിനേറ്റർ സെക്ഷനെ നമ്മൾ പാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോൾസ് കിട്ടും, അല്ലേ? സോ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഞാൻ ഇങ്ങനെയൊന്ന് മാറ്റി എഴുതുകയാണ്. എനിക്കിവിടെ ന്യൂമറേറ്ററിൽ എസ് എന്നുള്ള ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 2 കോമൺ എടുത്തു. സോ ഐ എം ഗെറ്റിംഗ് എസ് പ്ലസ് 1/2 ഇൻ ദ ന്യൂമറേറ്റർ. ആൻഡ് ഇൻ ദ ഡിനോമിനേറ്റർ സെക്ഷൻ നമുക്ക് ഇങ്ങനെ 2 ഡിവൈഡ് ചെയ്യാം, എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോമിലാണ് കിട്ടുക. സോ ഈ ഒരു ഫോമിന്ന് നമുക്ക് ഡയറക്റ്റ് എന്ത് പറയാം, ദി സീറോസ് ന്യൂമറേറ്ററിലുള്ള സെക്ഷനിലെ -1/2 സീറോസ് എന്നും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലുള്ള -3 ആൻഡ് -2 പോൾസ് എന്ന് നമുക്ക് കോൾ ചെയ്യാം. സോ ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ സീറോസും പോൾസും ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സെയിം സാധനം നമ്മൾ മാറ്റ് ലാബിൽ എങ്ങനെ സോൾവ് ചെയ്യുന്നുണ്ടത് നോക്കാം. സോ നമ്മൾ മാറ്റ് ലാബിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഈ ലൈൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫിഗറുകൾ ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കമാൻഡ്മെൻറ്റോ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CLC എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ന്യൂമറേറ്ററിലെ കോഫിഷ്യൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലെ 2s+1 ആണ്. ഓക്കെ, സോ 2 and 1 എന്ന് പറഞ്ഞിട്ടുള്ള അറയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 1 എന്ന് പറയുന്നത് s^0 2 എന്ന് പറയുന്നത് s^1 ആണ്. അതേപോലെ ഡിനോമിനേറ്റർ എന്താണെന്നുള്ളത് നമുക്കറിയാം, s^2 + 5s + 6 ആണ്. സോ അതിൻ്റെ കോഫിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ s^2 5s ആണ്. സോ s^1 കോഫിഷ്യൻറ്റ് 5 അതുപോലെ s^0 കോഫിഷ്യൻസ് 6. സോ ഇങ്ങനെ നമ്മൾ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ അറേ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് TF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ. മാറ്റ് ലാബിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ TF എന്നുള്ള ഫംഗ്ഷനാണ്. ആ TF എന്ന് പറയുന്ന ഫംഗ്ഷനകത്തേക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. ആൻഡ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഞാനിവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന് ശേഷം ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZPK എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനകത്തേക്ക് നമ്മളുടെ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. സോ ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്ന നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻപുട്ടിനെ നമുക്ക് സീറോസ് ആൻഡ് പോൾസ് കണ്ടുപിടിക്കുന്ന രീതിയിലേക്കുള്ള ചേഞ്ച് കൊണ്ടുവരികയാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത സമയത്ത് അതിനെ നമ്മൾ s- എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ZPK എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ZPK ഔട്ട്പുട്ട് നമ്മൾ G എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടു സീറോസ് ആൻഡ് പോൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ദാറ്റ് ഇസ് TF2ZP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അതിലേക്ക് നമ്മൾ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ദാറ്റ് ഇസ് സീറോസ് എന്ന് പറയുന്ന Z-ലേക്കും പോൾസ് എന്ന് പറയുന്ന P-യിലേക്കും ആൻഡ് ഗെയിൻ എന്ന് പറയുന്ന നമ്മൾ K-യിലേക്കും സേവ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം സീറോസ് ആൻഡ് പോളിൻ്റെ മാപ്പ് നമ്മൾ പ്ലോട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണിത്. സോ N and D എന്ന് പറയുന്ന വാല്യൂസ് നമ്മൾ ഇതിലേക്ക് പ്ലോട്ട് ചെയ്യാൻ കൊടുക്കും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സീറോസ് ആൻഡ് പോൾ മാപ്പ് കാണാം. നമുക്കിവിടെ ഫസ്റ്റ് കമാൻഡ് വിൻഡോയിൽ നോക്കാം. ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 2s+1 s^2 + 5s + 6 എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈ വാല്യൂ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ജിയുടെ വാല്യൂ സെക്കൻഡ് ZPK എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ടാണ് ദിസ് 1. നെക്സ്റ്റ് നമ്മൾ സീറോസ് ആൻഡ് പോൾസ്, സീറോസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരുന്നത് -0.5. അതേപോലെ തന്നെ പോൾസ് എന്ന് പറയുന്നത് -3 and -2 കിട്ടിയിട്ടുള്ളത്. ദെൻ കെ എന്ന് പറയുന്നത് 2. ഇതിൻ്റെ പ്ലോട്ട് നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, പ്ലോട്ടിൽ ഒരു 0 and 2 ആണ് വരുന്നത്. 0 ലൊക്കേഷൻ നമുക്ക് നോക്കിയാൽ കാണാം ഇറ്റ് ഇസ് -0.5 ആൻഡ് പോൾസിൻ്റെ ലൊക്കേഷൻ -2
അതേപോലെ തന്നെ മൈനസ് ത്രീ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ തന്നിരിക്കുന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ സീറോസ് ആൻഡ് പോൾസ് പ്ലോട്ട് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, പ്ലോട്ട് ദ പോൾ സീറോ കോൺഫിഗറേഷൻ ഇസ് പ്ലെയിൻ ഫോർ ദ ഗിവൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ദിസ് വൺ 3s + 6 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് പ്ലസ് 3s² + 7s + 5. സോ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ മാറ്റാം, ഇതുപോലെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാം. സോ നമുക്കവിടെ സീറോസ് എന്ന് പറയുന്നത് -2 പോൾസ് എന്ന് പറയുന്നത് -1 ആൻഡ് -1 -2j ആൻഡ് -1 + 2j, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടുക. സോ ഇത് നമുക്ക് മാത് ലാബിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ കോയഫിഷ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ന്യൂമറേറ്ററിൽ നമുക്ക് 3 and 6 ആണ് വരുന്നത്, അതേപോലെ ഡിനോമിനേറ്ററിൽ 1, 3, 7 and 5. ദെൻ അതേ വാല്യൂസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. സോ ഞാൻ റൺ ചെയ്യുന്നു. സോ ഇതിന് നമ്മൾ കണ്ടു സീറോസ് എന്ന് പറയുന്നത് -2 വരുന്നത്. സോ നമുക്കിവിടെ ഒരു 0 വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഇൻ -2. സോ പോൾസ് എന്ന് പറയുന്നത് -1 + 2j ആൻഡ് -1 - 2j, അതുപോലെ തന്നെ -1. സോ ഇവിടെ നമുക്ക് 3 വരുന്നുണ്ട്, -1 + 2j, -1 - 2j ആൻഡ് -1. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാം. സോ മറ്റൊരു ക്വസ്റ്റ്യൻ സെയിം ഇതുപോലെ തന്നെയാണ്, പ്ലോട്ട് ദ സീറോ പോൾ കോൺഫിഗറേഷൻ എക്സ്പ്ലെയിൻ. നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. സോ ഈ ഫംഗ്ഷന് നമ്മൾ മാത് ലാബിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുള്ളത് നോക്കാം. ആ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ന്യൂമറേറ്ററിൽ വരുന്ന എന്തൊക്കെയാണ്, 5s² കൂടെ 5 ആണ്, 15s ഇൻ ദ ഡിനോമിനേറ്റർ s⁴ നമുക്ക് വരുന്നുണ്ട്. സോ 4th ഓർഡർ ആണ് വരുന്നത്. സോ 2, ദെൻ 7s³, ദെൻ 20s², ദെൻ 24s ആൻഡ് s⁴ എന്ന് പറയുന്നത് നമുക്കവിടെ വാല്യൂസ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മളവിടെ 0 കൊടുക്കുന്നു. ഓക്കെ, സോ ഇത്രയും ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ കൊടുത്തതിന് ശേഷം ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത വാല്യൂസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോൾ, സോ സീറോസ് എന്ന് പറയുന്നത് നമുക്ക് -2 - 1 ആണ് വരുന്നത്, പോൾസ് എന്ന് പറയുന്നത് ഈ 4 പോൾസ് ആണ് വരുന്നത്. സോ ഇതുപോലെയാണ് നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ സീറോസ് ആൻഡ് പോൾസ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മൊഡ്യൂൾ 1 ഒരു ബ്ലോക്ക് ഡയഗ്രാം പ്രൊഡക്ഷൻ്റെ ഒരു അസൈൻമെൻറ്റ് കൂടെ ഉണ്ട് ത്രൂ മാത് ലാബ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ കാണാം. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.